ഇഴഞ്ഞിഴഞ്ഞ് നീങ്ങുന്ന കുഞ്ഞൻ ഒച്ചുകളെ നമുക്ക് എല്ലാവർക്കും അറിയാം. നാടിന് തന്നെ ഭീഷണിയായി വളർന്ന തരത്തിൽ വലിയ ആഫ്രിക്കൻ ഒച്ചുകളെയും അറിയാം. എന്നാൽ ഇനി പറയാൻ പോകുന്ന ഒച്ചുകളെക്കുറിച്ച് അധികം കേട്ടിരിക്കാനിടയില്ല. ഗ്രേറ്റ് ബെർമുഡ ലാൻഡ് സ്നെയിൽ, എന്താണ് ഈ ഒച്ചിൻ്റെ പ്രത്യേകത എന്നല്ലേ? 40 വർഷങ്ങൾക്ക് മുൻപ് മൺമറഞ്ഞുപോയി എന്ന് ശാസ്ത്രലോകം കരുതിയ ഒച്ചാണിത്. ഇപ്പോൾ ഇവ തിരിച്ചു വന്നിരിക്കുന്നു. മാംസഭുക്കുകളായ ചില ഒച്ചുകളുടെ ആവിർഭാവത്തോടെയാണ് ബെർമുഡ ലാൻഡ് ഒച്ചുകൾ കാണാതായതെന്ന് ശാസ്ത്രജ്ഞർ പറയുന്നു. കണ്ടെത്തിയ ഒച്ചുകളിൽ ചിലതിനെ പരീക്ഷണശാലയിലേക്ക് മാറ്റുകയും അവിടെ പ്രജനനം ചെയ്യിപ്പിച്ച് പഴയ വാസസ്ഥലത്തേക്ക് തിരിച്ചുവിടുകയുമാണ് ശാസ്ത്രജ്ഞർ ചെയ്തത്. ബെർമുഡ ടെറിട്ടോറിയുടെ തലസ്ഥാനമായ ഹാമിൽട്ടണിലാണ് ഈ ഒച്ചുകളെ വീണ്ടും കണ്ടെത്തിയത്. ലാസറസ് ഗണത്തിൽപ്പെട്ട ഈ ഒച്ചുകളെ 2014 ഒരു ഹോട്ടലിന് പിറകുവശത്തായി കണ്ടെത്തിയത്. മാർക്ക് ഔട്ടർ ബ്രിഡ്ജ് എന്ന വന്യജീവി ശാസ്ത്രജ്ഞനാണ് ഈ ഒച്ചുകളെ തിരിച്ചറിഞ്ഞത്. ഇദ്ദേഹത്തിന്റെ ഓഫീസിലേക്ക് ഒരാൾ ഈ ഒച്ചിന്റെ പുറന്തോടുമായി എത്തി. പിറ്റേ ദിവസം ജീവനുള്ളൊരൊച്ചുമായി അയാൾ എത്തിയതോടെയാണ് അന്വേഷണങ്ങൾക്ക് തുടക്കമായത്. ഹോട്ടലിന് പിറകുവശത്തായി AC നിന്നും വെള്ളം വീഴുന്ന ഇടത്താണ് ഒച്ചുകളെ കണ്ടെത്തിയത്. പ്ലാസ്റ്റിക് കവറുകൾക്കിടയിലാണ് ഇവ ജീവിച്ചിരുന്നതെന്ന വസ്തുത ശാസ്ത്രജ്ഞരെ അമ്പരപ്പിച്ചു. എന്നാൽ പ്ലാസ്റ്റിക്കിൽ ഈ നനവ് നിലനിൽക്കുന്നത് കൊണ്ടാണ് ഒച്ചുകൾ വളർന്നതെന്ന് ശാസ്ത്രജ്ഞർ പറയുന്നു. എയർ കണ്ടീഷനിൽ നിന്നുള്ള തണുത്ത വെള്ളം വീഴുകയും ഹോട്ടലിൽ നിന്നുള്ള ഭക്ഷണാവശിഷ്ടങ്ങൾ ഇവിടെ കളയുകയും ചെയ്തതുകൊണ്ട് ഒച്ചുകൾക്ക് ജീവിക്കാൻ അനുയോജ്യമായ ഒരു ആവാസ വ്യവസ്ഥ ഇവിടെ രൂപപ്പെട്ടു. ഭക്ഷണവും യഥേഷ്ടമുണ്ട്, തണുപ്പും. ഈ ഒച്ചുകൾക്ക് ചൂട് താങ്ങാനാവില്ലെന്നും വിദഗ്ധർ പറയുന്നു. ഇവിടെ നിന്നും ഏതാണ്ട് 13,000 ഒച്ചുകളെയാണ് ശാസ്ത്രജ്ഞർ കണ്ടെത്തിയത്. ഇവയിൽ ചില ഒച്ചുകളെ ലണ്ടനിലെ സുവോളജിക്കൽ സൊസൈറ്റിയിലേക്കും ഇംഗ്ലണ്ടിലെ ചെസ്റ്റർ മൃഗശാലയിലേക്കും പരീക്ഷണത്തിനായും പഠനവിധേയമാക്കാനായും കൊണ്ടുപോയി. അവിടെ വെച്ച് പ്രജനനം ചെയ്യിച്ചു. പരീക്ഷണാടിസ്ഥാനത്തിൽ ഇവിടെ സൃഷ്ടിച്ചെടുത്ത 4,000 വരുന്ന ഒച്ചുകളെ ബെർമുഡ ദ്വീപിലേക്ക് മാറ്റി, അവയുടെ യഥാർത്ഥ വാസസ്ഥലത്തിലേക്ക്. ഇത്തരത്തിൽ സൃഷ്ടിച്ച ഒച്ചുകളെ ഫ്ലൂറസെന്റ് ടാഗ് ചെയ്താണ് ദ്വീപിലേക്ക് പറഞ്ഞുവിട്ടത്. അവ ജീവിച്ചിരിക്കുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്താനും നിരീക്ഷിക്കാനുമായിട്ടാണ് ചിപ്പ് ഘടിപ്പിച്ച് ഇങ്ങനെ ടാഗ് ചെയ്തത്. വംശനാശം സംഭവിച്ചയിടത്തുനിന്നും വലിയൊരു സംഖ്യയിലേക്ക് ഈ ഒച്ചുകളെ തിരിച്ചു കൊണ്ടുവരാനായത് വലിയൊരു നേട്ടമായിട്ടാണ് ഇന്ന് ശാസ്ത്രലോകം കാണുന്നത്.